ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു റൈസ് കുക്കിംഗ് ലാബ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അവിയൽ പായസവുമായിട്ടാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ചേനയുടെ നിങ്ങൾക്ക് ചേന എത്ര വേണോ അതിനനുസരിച്ച് കൂടുതൽ പായസം വെക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക ഞാൻ ഈ ചേനയുടെ ഹാഫ് ഭാഗം മാത്രമാണ് എടുക്കുന്നത് അതുപോലെ ക്യാരറ്റിൻ്റെ പാതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു മുരിങ്ങാക്കായുടെ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് പകുതി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പകുതി വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിലെ കഴമ്പ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ സീഡ് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ അതിൻ്റെ സീഡ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മത്തൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് കോവക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചപ്പഴത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ വെക്കുമ്പോൾ അതിനനുസരിച്ച് എടുക്കുക ഞാനിപ്പോൾ കുറച്ചാണ് കാണിക്കുന്നത് ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോവക്ക ഇതിൻ്റെ കൂടെ വേവിച്ചെടുക്കണ്ട കോവക്ക ഞാൻ സീഡിൻ്റെ കൂടെ വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് പയറാണ് വേണ്ടത് പയറിൻ്റെ സീഡ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണിക്കുക അപ്പോൾ കോവക്ക ഇതിൻ്റെ കൂടെ വേവിച്ചെടുക്കുന്നില്ല ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കണം അതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് പയറിൻ്റെ സീഡ് മാത്രമാണ് അതുപോലെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കൂടുതലാവണ്ട രണ്ട് കോവക്കൻ്റെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുരിങ്ങാക്കായുടെ സീഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നെയ്യിൽ വഴറ്റിയിട്ട് പായസത്തിൽ ഇട്ട് കൊടുക്കാനാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മൊത്തമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കഴമ്പൊക്കെ എടുത്തിട്ട് മൊത്തത്തിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നേരെ ഉപ്പിട്ടിട്ട് നിങ്ങൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അത് വേവിച്ചതിന് ശേഷം ഞാൻ കാണിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ ഞാനെല്ലാം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ച കിഴങ്ങ് ഇളക്ക കൂടെ ഞാൻ വേവിച്ചെടുത്തത് മത്തൻ്റെ പീസ് ക്യാരറ്റ് പച്ചക്കായ അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് ചേന ഇതൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ് മുരിങ്ങാക്കായുടെ ഉള്ളിലെ കഴമ്പ് മാത്രം അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറിയ ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് പകുതി ഇട്ടിട്ടാണ് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് എന്നിട്ടാണ് ബാക്കി ഇട്ടടിച്ചെടുക്കുന്നത് മൊത്തത്തിൽ ഇട്ടടിച്ചെടുക്കാനും ചെറിയ ജാറായത് കാരണം പറ്റില്ല അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ട ഇതിൽ ചെറിയ വെള്ളം തന്നെ മതിയാവും നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ളതെല്ലാം നല്ലോണം മിക്സിയിലൊന്ന് അടിച്ച് പേസ്റ്റ് രൂപമാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തേങ്ങയുടെ പാല് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ആണ് അപ്പോൾ അത് കാണിക്കാം അപ്പോൾ തേങ്ങയുടെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പായസം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സീഡൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോന്നും കോവക്ക ഒന്ന് വറുത്തെടുക്കാം നെയ്യിൽ വറുത്തെടുത്താലാണ് ഈ സീഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് കോവക്ക ആദ്യം ഒന്ന് വറുത്ത് കോരി വെക്കാം ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് നെയ്യിലൊന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ആ നെയ്യിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം ഈ കോവക്കയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം ഊറ്റിയെടുത്തിട്ട് വേണം നമുക്കിത് കോവക്ക ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള സീഡുകളും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതാദ്യം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തത് പയറിൻ്റെ സീഡൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം നെയ്യിൽ നല്ലോണം വഴറ്റിയെടുക്കണം അപ്പോഴാണ് നമ്മൾ പായസത്തിൽ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ പയറും അതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് പയറും ഇതുപോലെ പയറിൻ്റെ വിത്ത് നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഗ്രീൻ പീസും മുരിങ്ങാക്കായൻ്റെ സീഡും നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക്
ഓരോന്നോരോന്നായിട്ട് അതും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. ഞാൻ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം നിങ്ങൾക്ക്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവരാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇനിയും മുരിങ്ങാക്കായൻ്റെ കുറച്ച് സീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ്, ഓവറായി പോവണ്ട, ഒരു അരപ്പിടിയൊക്കെ മതിയാവും ഗ്രീൻ പീസ്. അപ്പോൾ രണ്ടും കൂടെയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ വെജീസിൻ്റെ സീഡൊക്കെ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വറുത്ത് കോരി വെച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരി വെക്കാം. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് വറുത്ത് കോരി വെക്കാം. നിങ്ങൾക്ക് നെയ്യ് കുറവാണെന്ന് തോന്നണേ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കുറച്ചും കൂടെ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നെയ്യൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തു കൊടുക്കുക. ഇതും കൂടെ നമുക്കൊന്ന് ചുമന്ന കളറിലാക്കിയിട്ട് വറുത്ത് കോരി വെക്കാം. ഇതിലേക്ക് ഒരര ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മത്തനുണ്ടൊക്കെ വേവിച്ചത് നമുക്ക് ഇതിലേക്ക്, വെജിറ്റബിളൊക്കെ വേവിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നെയ്യിലൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നല്ലോണം നെയ്യിലൊന്നും വഴറ്റിയെടുക്കണം. എന്നാലാണ് ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെയ്യിൽ വറുത്തെടുത്ത് നമ്മൾ സീഡൊക്കെ വറുത്തെടുത്ത പോലെ തന്നെ നമ്മൾ ഈ കൂട്ടും മിക്സിയിലിട്ടടിച്ച് വേവിച്ചെടുത്തിട്ടുള്ള പച്ചക്കറികളും നല്ലോണം ഒന്ന് നമുക്ക് ഈ നെയ്യിലൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 4 ആണി വെല്ലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾ ശർക്കര ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് വരണ്ട് വരണം നമ്മളെ വെജിറ്റബിളിൻ്റെ ഈ ഒരു അരപ്പ് നല്ലോണം ഇതിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സീഡും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ കിടന്നിട്ട് നല്ലോണമൊന്ന് ആ ശർക്കരയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് വരണ്ടിട്ട് കിട്ടണം നമുക്ക്. ഒന്ന് നല്ലോണം ഒന്ന് ആ ശർക്കരയിലൊക്കെ ഒന്ന് അതൊക്കെ നല്ലോണം ഒന്ന് ആ ശർക്കരപ്പാനി നല്ലോണം ഒന്ന് അതിലേക്ക് ഒന്ന് പിടിക്കുന്ന വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അരക്കപ്പ് ശർക്കരപ്പാനിയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഉരുക്കിയെടുത്തതിന് ശേഷം അരക്കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. പായസത്തിൽ എത്ര മധുരം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ 2 പാൽ ഒഴിച്ചിട്ട് വേണം നമ്മളെ ഇത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാൻ. ഇപ്പോൾ തേങ്ങയുടെ 2 പാൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി ഈ 2 പാലിൽ കിടന്നിട്ട് നമ്മളെ പായസം നല്ലോണം ഒന്ന് കുറുകിയിട്ട് വരണം. ഇപ്പം ഞാൻ 1.5 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ പായസം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഞാൻ ഈ പായസം ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്
ഒരു പായസ മത്സരത്തിന് പോവാനുണ്ട് ഐ എസ് സിയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവിയൽ പായസം ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി പായസം, എല്ലാവരും വെറൈറ്റി പായസങ്ങളാവും കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഈ ഒരു പായസമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് പായസത്തിന് പേര് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് മത്സരത്തിന് അവിയൽ പായസമാണ് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് കുറുകി വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ പായസം കുറുകി വന്നിട്ടുണ്ട്. ഒരു സ്പൂണ് പഞ്ചസാര കൂട്ടി ചേർത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു സ്പൂണ് നിറച്ച് ഏലക്ക പൗഡർ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ചുക്കുപൊടി, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു അര ടീസ്പൂണ് ചുക്കുപൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ചുക്കുപൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അത് നിർബന്ധമില്ല, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചുക്കുപൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നമ്മളെ കട്ടിയുള്ള പാല് എടുത്തു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്ത് കൊടുക്കണം, അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ പായസം ഏകദേശം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് പായസത്തിൻ്റെ. ഏലക്ക പൗഡറും ചുക്ക് പൗഡറും ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളെ പായസത്തിന് ഉണ്ടാവുക. ഇതൊന്നും കൂടി ഇരുന്നിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ കുറച്ചുകൂടെ മാറ്റി വെക്കുന്നുണ്ട്, കാരണം എനിക്കിത് സെർവ് ചെയ്യുമ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാൻ മുകളിൽ. പിന്നെ അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിയൽ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു വെറൈറ്റി പായസമൊക്കെ വീട്ടിലായാലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം, കുട്ടികൾക്കും ഇഷ്ടമാവും. വെജിറ്റബിളൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഇതുപോലെയൊക്കെ പായസമൊക്കെ മധുരമിട്ട് വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികളും കഴിക്കും. നിങ്ങൾ വെജിറ്റബിൾ വേവിക്കുമ്പോൾ ഒരു പിഞ്ച് ഉപ്പിടണോണ്ട് തന്നെ പിന്നെ ഇതിൽ ഉപ്പിടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ അവിയൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഞാൻ വരും. അസ്സലാമു അലൈക്കും.